viewers, welcome back to Let's Vlog with Sandhya. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ല, നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഞാൻ രണ്ട് ദിവസമായിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മഴയുള്ള ദിവസം, ഒരു മഴയില്ലാത്ത ദിവസമായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ ഒരു ചായ കുടിക്കണ ഒരു നേരമാണ് കേട്ടോ. ഈ ഒരു സമയം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും. നല്ലൊരു രസമുള്ളൊരു മൊമെൻ്റാണ് നമ്മളുടെ ഇത്. ആ സമയത്ത് നല്ലൊരു മൂടിക്കെട്ട് വന്നു. മൂടിക്കെട്ട് വന്നതോടുകൂടി തന്നെ നല്ലൊരു മഴ തന്നെ പെയ്തു കേട്ടോ. നാട്ടിൽ വന്നിട്ട് ആക്ച്വലി അധികം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മഴ കിട്ടിയ ദിവസം ഞാൻ ഈ വ്ലോഗ് എടുക്കാമെന്ന് കരുതി. കാരണം ഗൾഫിലുള്ളവർക്ക് ഈ മഴ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മഴയൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് കേട്ടോ മമ്മി കുറച്ച് ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ഷുക്കൂർക്ക വന്നിട്ടുണ്ടായിരുന്നു. നല്ല മഴ തന്നെയെന്ന് പറയാം കേട്ടോ ശരിക്കും ആ സമയത്ത്. അപ്പോഴുണ്ട് കേട്ടോ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ പിള്ളേർ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവരുടെ ബസ് കാത്തിക്കുകയാണ്. അത് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങളൊരു സ്കൂൾ ലൈഫ് ഓർമ്മ വന്നു. ജൂൺ 1st പുതിയ ബാഗും യൂണിഫോമും ബുക്സൊക്കെ ആയിട്ടാണ് കേട്ടോ റെഡിയായി നിൽക്കുക. അപ്പോഴാണ് വന്നത് ഭയങ്കര മഴ. അപ്പോൾ മഴയൊക്കെ കൊണ്ടിട്ട് പിന്നെ ഡ്രസ്സിലൊക്കെ ആകെ ചെളിയായിട്ടുണ്ടാവും, ബാഗ് നനഞ്ഞിട്ടുണ്ടാവും. അത് ആ സമയത്ത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക രസമാണ് മഴ. അതൊരു പ്രത്യേകം തരം ഫീൽ തന്നെയാണ് അല്ലേ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ശരിക്കും അത് മിസ് ചെയ്യും. അപ്പോൾ ഈ ഒരു വ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാനും സിസ്റ്ററും കൂടിയിട്ടൊന്ന് ഗുരുവായൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്. നാട്ടിൽ വരുമ്പോഴല്ലേ നമുക്കൊരു ബ്രേക്ക് കിട്ടണത്. അപ്പോൾ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അപ്പോൾ നല്ല മഴ ഉള്ളതുകൊണ്ട് ഡാഡി പറഞ്ഞു ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് തരാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഞാൻ കുറച്ച് ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിള്ളേർ മഴയത്ത് സ്കൂളിൽ പോണതും പിന്നെ ഈ ഒരു മഴയത്ത് ഡ്രൈവ് തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ നമ്മൾ ചാവക്കാട് വഴിയാണ് കേട്ടോ പോയത്. അപ്പോൾ ഡാഡി സ്ഥിരം താറാമുട്ട വാങ്ങുന്ന ഒരു കട ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കട മോർ ദാൻ 40 years ആയിട്ടുണ്ട്, അങ്ങനെ ഡാഡി പറഞ്ഞതായിട്ട് ഓർക്കണം ഞാൻ. അവിടുത്തെ ഒരു ചേട്ടനാണത്. പിന്നെ ഞങ്ങൾ മുട്ടൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചാവക്കാട് സെൻട്രൽ കൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോണത്. ഡാഡിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണത്. അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ ആ കാണാൻ. ഒരു മഴയൊക്കെ പെയ്ത ശേഷം ആ ഒരു എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ നാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഞാൻ ഈ ആക്ച്വലി വ്ളോഗിൽ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തത് ഇപ്രാവശ്യം വെക്കേഷനൊക്കെ നാട്ടിൽ വരാത്തവർക്ക്, അതായത് ചാവക്കാടൊക്കെ ഭാഗത്തുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ചാവക്കാട് പിന്നെ നമ്മൾ മുതുവട്ടൂർ മമ്മിയൂർ ആ ഭാഗമൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴയും കൂടി കാണുമ്പോൾ ഒരു സുഖമുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നത് ബസ്സിനാണ് കേട്ടോ. മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ബസ്സിന് തന്നെ വരാമെന്ന്. കുറേ കാലത്തിന് ശേഷം ഒരു ബസ് യാത്ര. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ട് പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴായിരിക്കണം. അപ്പോൾ എത്ര കുറേ വർഷങ്ങളായി. അതും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം എനിക്കൊരു പിള്ളേരൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ അത്ര ബസ് യൂസ് ചെയ്യൽ വളരെ കുറവല്ലേ. അപ്പോൾ പിന്നെ ഇത്തുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇത്തേയും കൂടിയിട്ടൊരു നല്ല അടിപൊളി ബസ് യാത്ര തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ എത്തി, ലഞ്ചൊക്കെ കഴിഞ്ഞു, പിന്നെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ അന്ന് ത്രൂ ഔട്ട് ദ ഡേ മഴ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പുറത്തൊന്നും പോയില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് മഴയ്ക്ക് നല്ലോണം എൻജോയ് ചെയ്തു. മറ്റേ ദിവസം നല്ലൊരു ആകാശമൊക്കെ തെളിഞ്ഞ നല്ലൊരു ബ്യൂട്ടിഫുൾ വെതറായിരുന്നു കേട്ടോ. തലേ ദിവസം നല്ലോണം മഴ പെയ്തുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വലിയൊരു ചൂട് ഫീൽ ചെയ്തില്ല, ചെറിയൊരു തണുപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ പുറത്തിറങ്ങിയിട്ട് ഷട്ടിലിൻ്റെ താനായിട്ട് ഷട്ടിൽ കളിക്കുകയാണ്. അപ്പോൾ രണ്ട് മഴയുള്ള കാരണം അവർക്ക് തലേദിവസം കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ശരിക്കും അവരെ കുറേ നേരം നിന്ന് ഷട്ടിലൊക്കെ കളിച്ച് അവർക്കും ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു.
അപ്പോൾ ഈ ഒരു വ്ലോഗിൽ ഞാൻ ഉച്ചക്ക് ഞങ്ങളുടെ വീട്ടിലൊരു ചേച്ചി ഉണ്ട്, വിശാലു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ചേച്ചി പ്രിപ്പയർ ചെയ്യണ ഒരു ഐറ്റമാണ് മത്തി തപ്പ് വെച്ചത്, അല്ലെങ്കിൽ ചാള തപ്പ് വെക്കുക എന്ന് പറയും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് ആ ഒരു റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കണം. കുറച്ചധികം ചെറിയുള്ളി തന്നെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ പച്ചമുളക്, തക്കാളി, കറിവേപ്പില. അപ്പോൾ ഇത് 1 കിലോ ചാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 2 ടേബിൾസ്പൂണൊക്കെ ഇടാം. അപ്പോൾ കശ്മീരി ആഡ് ചെയ്യലാവും കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര എരിവായി പോവും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ ഈ ഒരു ചാള ഇതിൽ ആഡ് ചെയ്തിട്ട് ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അടുപ്പത്തോട്ട് വെക്കാം. എന്നിട്ട് അത് അങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ മഴ ഇല്ലാത്ത ദിവസം എന്ന് പറഞ്ഞത് പെരുന്നാളിൻ്റെ തലേന്നായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. എൻ്റെ സിസ്റ്റർ തിരിച്ച് ദുബായിലോട്ട് പെരുന്നാളിൻ്റെ അന്ന് പോവുകയാണ്. അപ്പോൾ ഇത്താക്ക് കുറച്ച് കൊണ്ടുപോകാനും പിന്നെ പെരുന്നാളായതുകൊണ്ട് കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട്. നേരത്തെ കണ്ടത് എൻ്റെ ഡാഡി പാടിയതാണ് കേട്ടോ. ഡാഡിക്ക് നന്നായി പാട്ട് പാടും. അപ്പോൾ അങ്ങനെ ഡാഡി ഒരു പാട്ട് പാടുന്ന സമയത്ത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തെടുത്തതാണ്. ഇൻഷാല്ലാ എൻ്റെ ഒരു വ്ലോഗിൽ എന്തായാലും ഡാഡിയുടെ ഒരു പാട്ട് ഞാൻ പോസ്റ്റ് ചെയ്യണുണ്ട് കേട്ടോ. പിന്നെ ഉച്ചറിഞ്ഞിട്ട് നമ്മളൊന്ന് ചാവക്കാട് വരെ പോയിട്ടോ. ഇത്ത തിരിച്ച് പോണ ഒരു ദിവസമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാവക്കാട്ടുള്ള ഒരു കുറച്ച് നല്ലൊരു ബേക്കറിയാണ് കേട്ടോ, ഈ സോന ബേക്കറി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ 2-3 വർഷങ്ങളായിട്ട് സ്ഥിരം സ്നാക്സൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നല്ല ഫ്രഷ് സ്നാക്സ് തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നമ്മളങ്ങനെ ചാവക്കാടൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പെരുന്നാളിൻ്റെ തലേന്നും കൂടി ആയിരുന്നുകൊണ്ട് നല്ലൊരു തിരക്ക് റൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടെത്തി. ഇന്നത്തെ ഡിന്നറിന് ഞങ്ങൾക്ക് തേങ്ങട്ട പത്തിരിയും, പിന്നെ ആ ഒരു നേരത്തെ റെസിപ്പി കാണിച്ച ഒരു ചാള തപ്പ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ പത്തിരിയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ തന്നെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ള നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റായി പോയി ഈ വ്ളോഗിടാൻ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടു പോകുമല്ലോ. ഇൻഷാല്ലാ ഇനി വൈകാതെ തന്നെ കുറേ നല്ല വ്ളോഗ്സ് ആയിട്ട് വരാം കേട്ടോ. അൺടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലെറ്റ്സ് വ്ളോഗ് വിത്ത് സന്ധ്യ.